ഹലോസ് വെൽക്കം ബാക്ക് ടു ചാനൽ ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് മാത്സ് പ്ലസ് എന്ന് പറയുന്ന എൻ്റെ ആപ്ലിക്കേഷനെ കുറിച്ചാണ്. ഇതിന് മുന്നേ ഇതിനെക്കുറിച്ച് ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോൻ്റെ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വെച്ചേക്കാം. ഇന്ന് ഈ ഒരു വീഡിയോ ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആണ് കേട്ടോ. ഈ പ്ലേ ടൈം എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ ഒന്ന് കാണിച്ചു തരുമോ, ഇതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യുമോ എന്ന് പറഞ്ഞിട്ടായിരുന്നു ഒരു കമൻ്റ് ഉണ്ടാണ്. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ ഈ ഒരു വീഡിയോനകത്ത് നോക്കാൻ പോകുന്നത്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് ഡീറ്റെയിൽ ആയി നോക്കുന്നതിന് മുമ്പ് നമ്മുടെ വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനലിനെ കുറിച്ച് ഒരു ചെറിയ ഇൻട്രോ ഞാൻ പറയാം കേട്ടോ. നമ്മുടെ ചാനലിൽ ഓൺലൈൻ ലേണിംഗ് റിലേറ്റഡ് ആയ ടിപ്സ്, ട്രിക്സ്, അതുപോലെ തന്നെ റിയാലിറ്റി ആയ കാര്യങ്ങൾ, ഹോണസ്റ്റി ആയ റിവ്യൂസും കാര്യങ്ങളൊക്കെയാണ് ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഓൺലൈൻ ലേണിംഗ്സ് നോക്കുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ എന്തായാലും നമുക്ക് യൂസ്ഫുൾ ആയിരിക്കും. മറക്കാണ്ട് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇതാണ് മാത്സ് പ്ലസ് ആപ്പ്. ആപ്പിൻ്റെ ഇൻ്റർഫേസ് ഇങ്ങനെ ഉണ്ടാവും. ഇതിൽ ഈ പ്ലേ ടൈം എന്നുള്ള ഓപ്ഷൻ ആദ്യമായി ക്ലിക്ക് ചെയ്യുന്നവർക്ക് ഇൻ്റർഫേസ് കാണുക. ഇതിൽ അക്സെപ്റ്റ് ചെയ്യണോ റിജക്റ്റ് ചെയ്യണോ എന്ന് പറഞ്ഞിട്ടുണ്ടാവും. നമ്മൾ അക്സെപ്റ്റ് കൊടുക്കുക. അതിനുശേഷം പേജിലോട്ടാണ് റീഡയറക്റ്റ് ആവുക. ഇവിടെ നമ്മുടെ പെർമിഷൻ, അതായത് നമ്മളുടെ ഫോണിൽ നമ്മളിപ്പോൾ ഗെയിമാണ് അതിൽ മെയിനായിട്ട് പരിപാടി. അപ്പോൾ ഗെയിമിന് നമ്മൾ എത്രത്തോളം ഗെയിം കളിക്കേണ്ടതെന്നുള്ളതിനെയൊക്കെ അത് ട്രാക്ക് ചെയ്യാനായിട്ടുള്ള അവർക്ക് പെർമിഷൻ കൊടുക്കണം. അതിനായിട്ട് നമ്മൾ ഈ ബ്ലൂ കളർ ഓപ്ഷൻ അങ്ങ് ഈ എനേബിൾ ചെയ്ത് കൊടുക്കുക. ഇത് ജസ്റ്റ് സ്ക്രീൻഷോട്ട് നിങ്ങൾക്ക് കാണിക്കാനായിട്ട് ഞാൻ എടുത്തു വെച്ചാണ് കേട്ടോ. അപ്പോൾ ഇതങ്ങടെ എനേബിൾ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഈ ഒരു ഓപ്ഷൻ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് നമുക്ക് കാണുക. ഇവിടെ നമുക്ക് ഓരോ ആപ്ലിക്കേഷൻസ് ഇങ്ങനെ കൊടുത്തിട്ട് കാണാം. അപ്പോൾ അതിൽ തന്നെ ഈ ഒരു ആപ്ലിക്കേഷനിൽ ഒരു മിനിറ്റ് നമ്മൾ കളിക്കുകയാണെങ്കിൽ ഗെയിം സംതിങ് എന്തോ ആണ് അത് കളിക്കുകയാണെങ്കിൽ ഒരു മിനിറ്റിൽ പെർ മിനിറ്റിന് 39 കോയിൻസ് ഗോൾഡ് വരെ കിട്ടുമെന്നും അതുപോലെ തന്നെ മൊത്തത്തിൽ ഈ ഒരു ആപ്ലിക്കേഷൻ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇത്രയും ഗോൾഡ് മൊത്തത്തിൽ കിട്ടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ആപ്ലിക്കേഷൻസ് കാണാം കേട്ടോ. അതൊക്കെ ഉണ്ടാകും ഗെയിം ആപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ട്. ഇതിൽ ഏതാണോ നമുക്ക് താല്പര്യം അത് നമ്മൾ എടുക്കുക. ഞാൻ ഈ ഒരു ആപ്ലിക്കേഷനിലോട്ട് ഈ ഒരു സംഭവം ആദ്യമായിട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ ഒരു ഗെയിം കിടപ്പുണ്ടായിരുന്നു. ഞാൻ കാണിച്ചുതരാം ഞാൻ ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്ത ഗെയിം ഏതാണെന്നുള്ളത്. ഈ മൈ ആപ്പ് എന്നുള്ള ആ ഒരു ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ കാണാം കളർ വാട്ടർ സോട്ട് വുഡി പസിൽസ് എന്ന് പറഞ്ഞിട്ട്. ഈ ഒരു സംഭവമാണ് ഞാൻ ട്രൈ ചെയ്തത്. ഇവിടെ തന്നെ പ്ലേ നൗ ഇത് ഞാനിപ്പോൾ ഓപ്പൺ ചെയ്ത് വർക്ക് ചെയ്തുകൊണ്ടാണ് ഇത് മൈ ആപ്സ് എന്നുള്ള ആ ഒരു ഓപ്ഷനകത്ത് വന്ന് നിൽക്കുന്നത്. ഈ കാറ്റലോഗ് എന്നുള്ള അവിടെ തന്നെ ക്ലിക്ക് ചെയ്യാം. ധാരാളമായിട്ട് കാണാം ഇതിൽ ഏത് വേണോ അത് നമ്മൾ പ്ലേ നൗ ഓരോന്നിൻ്റെയും താഴെ പ്ലേ നൗ എന്നുണ്ടാവും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരെ ഡയറക്റ്റ് ആവണത് പ്ലേ സ്റ്റോറിലോട്ടാണ്. അവിടെ പോയിട്ട് ആ ആപ്ലിക്കേഷൻ ഇൻസ്റ്റോൾ ചെയ്യാം. അതിനകത്ത് പ്രത്യേകിച്ച് സൈനപ്പ് പ്രൊസീജിയറോ കാര്യങ്ങളോ ഒന്നും ചോദിച്ചില്ല ഞാൻ ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുമ്പോൾ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഡൗൺലോഡ് ചെയ്തു, ലെവലൊക്കെ കുറച്ച് കുറച്ച് ഒരു 4-5 മിനിറ്റോളം കളിച്ച് കാണും. കളിച്ച് കാണുമ്പോൾ തന്നെ എനിക്ക് പതുക്കെ പതുക്കെ കോയിൻസൊക്കെ എങ്ങനെ ക്രെഡിറ്റ് ആവാൻ തുടങ്ങി. ഇതിൽ തന്നെ നമ്മുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ജസ്റ്റ് മോർ എന്നുള്ള ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാണാം നമ്മുടെ യുവർ റിവാർഡ് മേ ബി ഡിലേ അപ് ടു, അതായത് 24 മണിക്കൂറൊക്കെ ചിലപ്പം ആവാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഈ കളിക്കുമ്പോൾ നമ്മളുടെ വാലറ്റിലോട്ട് അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു സംഭവത്തിലുള്ള ഗോൾഡ് ക്രെഡിറ്റ് ആവാൻ 24 മണിക്കൂറൊക്കെ ചിലപ്പോൾ ആയി എന്ന് വരും. പിന്നെ പുതിയ യൂസേഴ്സ് ആയിരിക്കും. ഇതിന് മുന്നേ നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എഗെയിൻ യൂസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഗോൾഡ് ഒന്നും ക്രെഡിറ്റ് ആവില്ല. അപ്പോൾ പുതിയ യൂസേഴ്സിനാണ് ഇത് എലിജിബിൾ ഈ ഒരു സംഭവം റിവാർഡ് കിട്ടുക എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ആപ്പ് നമ്മളിപ്പോൾ ഇതിൽ നോക്കി ഈ ഒരു ആപ്ലിക്കേഷൻ ഇതിനകത്തുണ്ട്. അപ്പോൾ നമ്മൾ നേരെ ഡയറക്റ്റ് പ്ലേ സ്റ്റോറിൽ പോയി ഡൗൺലോഡ് ചെയ്ത് എടുക്കരുത്. ഈ ഒരു സംഭവം മാത്സ് പ്ലസ് എന്ന് പറയുന്ന ആ ആപ്ലിക്കേഷൻ്റെ അകത്ത് കൂടെ തന്നെ അവരുടെ ആ ഒരു വഴി തന്നെ നമ്മൾ പ്ലേ സ്റ്റോറിലോട്ട് റീഡയറക്റ്റ് ആയിട്ട് ഡൗൺലോഡ് ചെയ്ത് എടുക്കണം എന്നാണ് മൂന്നാമത്തേതായിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഞാനൊരു 4-5 മിനിറ്റ് കളിച്ചു. പക്ഷേ എനിക്ക് 2 മിനിറ്റാണ് പോയിൻറ്റ്സ് ക്രെഡിറ്റ് ആയത്. നമുക്ക് കാണാം 1 മിനിറ്റ് കളിച്ച് അപ്പോൾ കംപ്ലീറ്റ് ആയി ഗോൾഡ് കിട്ടി. അടുത്തതും കളിച്ച് കംപ്ലീറ്റ് ആയി ഗോൾഡ് കിട്ടി. ഇനി അടുത്തത് ഞാനൊരു 2 മിനിറ്റ് കളിച്ചാൽ വീണ്ടും എനിക്കൊരു 18 ഗോൾഡ് കിട്ടും. അങ്ങനെ 2 മിനിറ്റ് 19, അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഏകദേശം എനിക്ക് ഒരു 1066 ഗോൾഡ് വരെയൊക്കെ കിട്ടുമെന്നാണ് പറയുന്നത്. ഞാൻ കളിച്ച് നോക്കിയില്ല, ജസ്റ്റ് കുറച്ച് നേരം കളിച്ച് നോക്കി. അപ്പോൾ നമ്മൾ ആ ഒരു ഈ ഒരു ആപ്ലിക്കേഷൻ ഏത് ഗെയിമാണോ നമ്മൾ യൂസ് ചെയ്യാൻ താല്പര്യപ്പെടുന്നത് ആ ഒരു ആപ്ലിക്കേഷൻ ജസ്റ്റ് ഓപ്പൺ ഇൻസ്റ്റാൾ ചെയ്യുക, ഓപ്പൺ ചെയ്ത് കളിക്കുക. കളിച്ച് കഴിയുമ്പോൾ തന്നെ അങ്ങനെ ജസ്റ്റ് ചുമ്മാ അങ്ങ് കളിക്കുമ്പോൾ തന്നെ അവരുടേതായ ആ ഒരു ടൈം, ഒരു മിനിറ്റിന് എത്ര ഗോൾഡ് ക്രെഡിറ്റായി തരും, എത്ര ഗോൾഡ് തരുമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരുടേതായ ആ ഒരു മിനിറ്റ് നമ്മൾ പ്ലേ ഗെയിം കളിച്ച് കംപ്ലീറ്റ് ആകുമ്പോൾ ഇതുപോലെ പൊപ്പൊപ്പ് പോലെ വരും കേട്ടോ 17 ഗോൾഡ്. ഇതിപ്പോൾ ഞാൻ ഒരു 4-5 മിനിറ്റ് കളിച്ചു എന്ന് പറഞ്ഞത്, ഈ 4-5 മിനിറ്റിൽ ഇതുപോലെ എനിക്ക് 2 എണ്ണമാണ് വന്നത്.
ഇതിൽ ഒന്നിൻ്റെ സ്ക്രീൻഷോട്ട് ഞാനിപ്പോൾ ഈ കാണിക്കുന്നത്. ഇങ്ങനെ 17 ഗോൾഡ് മാത്സ്പ്ലസ് ആപ്പിൽ നിന്ന് ഈ ഒരു ഗെയിം കളിക്കുന്ന വഴി ക്രെഡിറ്റ് ആയിട്ടുണ്ട് എന്നുള്ളത് കാണിക്കാനായിട്ട് ഇങ്ങനൊരു പോപ്പപ്പ് വരും. അപ്പം നമ്മൾ ഈ ടൈം ഇങ്ങനെ നോക്കിയിരിക്കേണ്ട ആവശ്യമില്ല, എപ്പോൾ ആവും എപ്പോൾ ആവുമെന്ന്. ജസ്റ്റ് ഇങ്ങനെ കളിക്കുക, നിങ്ങൾക്ക് താല്പര്യമുള്ള പോലെ അങ്ങ് കളിക്കുക. കളിക്കുമ്പോൾ അതങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് ക്രെഡിറ്റ് ആയിക്കോളും. പിന്നെ ഇതിനകത്ത് ഞാൻ ശ്രദ്ധിച്ച കാര്യം എന്ന് വെച്ചാൽ, ശ്രദ്ധിച്ചപ്പോൾ മനസ്സിലായൊരു കാര്യം കേട്ടോ, ശ്രദ്ധിച്ചപ്പോൾ മനസ്സിലായത്, ഇപ്പം ഞാൻ 4-5 മിനിറ്റോളം കളിച്ചു, പക്ഷേ എനിക്ക് ആ 2 മിനിറ്റിൻ്റെ ആ ഒരു ക്രെഡിറ്റ് മാത്രം നടന്നില്ല. എനിക്കറിഞ്ഞ് എന്താണ്, നമ്മൾ എത്രത്തോളം ഗെയിം കളിക്കുന്ന ആ ഒരു ടൈം മാത്രം അവർ കൺസിഡർ ചെയ്യുന്നുള്ളൂ. നമ്മളിപ്പോൾ ഗെയിം കളിച്ചു, ഇപ്പോൾ ഇതുപോലെയൊക്കെ കണ്ടില്ലേ, ഓരോ ലെവൽ കഴിയുമ്പോൾ ജസ്റ്റ് ഇങ്ങനെ വരും. പിന്നെ ഇതിനെയൊക്കെ ഇങ്ങനെ കാണിക്കുമ്പോൾ ഒക്കെ കുറച്ച് സെക്കൻഡ്സൊക്കെ ഇങ്ങനെ പോകും, വെറുതെ പോകും. അതിന് ഈ ഒരു സംഭവം നമ്മൾ ഗെയിം കളിക്കുന്നില്ലേ, ഇത് ഇതുപോലെയൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ഗെയിമൊന്നും കളിക്കുന്നില്ല. പിന്നെ നമ്മൾ നെക്സ്റ്റ് ലെവലിലോട്ട് പോകും. അപ്പോൾ നമ്മൾ ആ ഗെയിമൊക്കെ ഫിനിഷ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു പടക്കമൊക്കെ ഇങ്ങനെ പൊട്ടണ പോലെയൊക്കെ ഇങ്ങനെ സംഭവങ്ങളൊക്കെ വരും. അപ്പോൾ അതിനൊന്നും നമ്മൾ ഗെയിം കളിക്കുന്നില്ല. ഗെയിം കളിക്കുന്ന ആ ഒരു ടൈം മാത്രമാണ് അവർ കൺസിഡർ ചെയ്ത് എടുക്കുന്നതായിട്ട് എനിക്ക് തോന്നിയത്. അതുകൊണ്ടാണ് ഞാൻ 4-5 മിനിറ്റ് കളിച്ചിട്ട് എനിക്ക് 2 മിനിറ്റിൻ്റെ മാത്രമേ ക്രെഡിറ്റ് ആയുള്ളൂ. പിന്നെ ഇത്രയും ഞാനൊരു 4-5 മിനിറ്റ് കളിച്ചതിൻ്റെ ഇടയ്ക്ക് എനിക്കൊരു പരസ്യമൊന്നും വന്നില്ല കേട്ടോ, പരസ്യമൊന്നും വന്നില്ല. പക്ഷേ പരസ്യം വന്നില്ലെങ്കിലും ഞാൻ ഈ കളിച്ചതിൻ്റേതായിട്ട് ഞാൻ വിചാരിച്ചത് പരസ്യമൊന്നും വരാത്തത് കൊണ്ട് ഈ ഗോൾഡൊന്നും ക്യാഷായിട്ട് ഒന്നും ആവില്ലയോ, ക്യാഷ് ആവില്ലയോ എന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ ക്യാഷായിട്ട് കൺവേർട്ട് ആയി, എത്ര രൂപയാണ് ആയെന്നുള്ളത് ഞാൻ കാണിച്ചുതരാം. ഇവിടെ കാണാം, ഞാൻ പുതിയൊരു അക്കൗണ്ടിലാണ് കേട്ടോ ഞാനിത് ട്രൈ ചെയ്ത് നോക്കിയത്. അപ്പോഴല്ലേ കറക്റ്റായിട്ട് എക്സാക്റ്റായിട്ട് എത്ര രൂപ കയറി എന്നില്ല എന്നുള്ളതൊക്കെ നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റുന്ന. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പുതിയ അക്കൗണ്ട്, വേറെ ഫോണിലൊരു പുതിയ അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടാണ് യൂസ് ചെയ്ത് നോക്കിയത്. അപ്പോൾ അതിലൊരു സൈനപ്പ് ബോണസായിട്ട് 7 രൂപ കിട്ടി. പിന്നെ ഞാൻ ഈ സാധനം കളിച്ചപ്പോൾ 17 ഗോൾഡാണ് എനിക്ക് കിട്ടിയത്. അങ്ങനെ ഏകദേശം 34 ഗോൾഡാണ് ഞാനൊരു 4-5 മിനിറ്റ് കളിച്ചപ്പോൾ എനിക്ക് കിട്ടിയത്. ആ 34 ഗോൾഡ് ഇപ്പോൾ കൺവേർട്ട് ആയിട്ടുണ്ട്. കൺവേർട്ട് ആയപ്പോൾ 57 പൈസയാണ് ഇൻക്രീസ് ആയിരിക്കുന്നത്. 34 ഗോൾഡിന് 57 പൈസ. ഇതിങ്ങനെ തന്നെ കൺസിസ്റ്റൻസി ആണോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. ഞാൻ ഒരു ദിവസമേ വർക്ക് ചെയ്തുള്ളൂ കേട്ടോ. അതായത് ഈ ഒരു വീഡിയോ ചെയ്യാമോ എന്ന് പറഞ്ഞിട്ട് കമൻറ്റ് കണ്ടതുകൊണ്ട് മാത്രം ഞാനിത് യൂസ് ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ 57 പൈസയാണ് ക്രെഡിറ്റ് ആയിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഈ സംഭവങ്ങളൊക്കെ യൂസ് ചെയ്യുക. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ധാരാളമായിട്ട് കമൻറ്റ് ചെയ്യാം. ഒരു വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക. ആരെങ്കിലുമൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ ഫ്രം AG.